എന്തിനാണ് പേടിക്കണത്? എന്തിനാണ് പേടിക്കണത്? അത് നമ്മളെന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ പോകണം. എന്തേലും കാണിക്കട്ടെ, വിളിക്കുക വിളിക്കാതെ ഇരിക്കുക, എന്തായാലും ചെയ്യട്ടെ. എന്റെ പേജിലൊക്കെ ഇഷ്ടംപോലെ തെളിയും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പനും അമ്മയൊക്കെ ഭയങ്കര വിഷമിച്ചിട്ട് ഞാൻ രണ്ടു ദിവസമായിട്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ബ്രോന്റെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ബ്രോന്റെ വീട്ടുകാരെ പറ്റിയിട്ട് തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോന്റെ പെങ്ങളെ പറ്റി ഉണ്ടെങ്കിൽ അതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും. കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ ചാനലിൽ എന്നെ പറ്റി ഒരു ജൂഡേട്ട കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നെപ്പറ്റി എന്ത് വേണേലും പുള്ളി പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഇനിയും പറയാം, പുള്ളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എവിടെ വേണേലും പറയാം. കാരണം ഇതെനിക്ക് എൻ്റെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ദിവസം മിണ്ടാതിരുന്നത്. കാരണം ഈ പ്രോബ്ലം നമ്മൾ മിണ്ടാതിരുന്നു, നമുക്ക് നിശബ്ദത ആർട്ട് ഇൻസ്ട്രുമെന്റ് ഫലം ചെയ്യുമെന്ന് പറഞ്ഞവരെയും ഞാനത് മിണ്ടാതിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം വേണ്ട. കാരണം ഈ സോഷ്യൽ മീഡിയ കയറി കിടന്ന് കുറച്ചിട്ട് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ അനീത്തിനെ പറ്റി അതിനകത്ത്, അവളുടെ കല്യാണം ഞാൻ പുള്ളിയുടെ കാശ് മേടിച്ചിട്ടാണ് നടത്തിയത് എന്ന് പറഞ്ഞൊരു ആരോപണം, അത് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഈ ഇൻസിഡൻറ്റിന് ശേഷം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും അനീത്തിയൊക്കെ ഒരുപാട് ഭയങ്കരമായിട്ട് വിഷമിച്ചു. എൻ്റെ ഭാര്യയൊക്കെ, അതായത് അവർക്കൊക്കെ ഇനി ഒരു ഫംഗ്ഷന് നിന്ന് കഴിഞ്ഞാൽ ആളുകൾ ചിരിക്കും, അതുപോലെ നാട്ടുകാർ ചിരിക്കും, കളിയാക്കി ചിരിക്കും. കാരണം സ്വന്തം ചേട്ടൻ അവളുടെ കല്യാണം നടത്തിയത് ഒരാളുടെ പൈസ. എൻ്റെ പേജിലൊക്കെ ഇഷ്ടംപോലെ തെളിയും കാര്യങ്ങളും വരുന്നുണ്ട്, അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഭാര്യയുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ മോശമായിട്ടുള്ള മെസ്സേജുകളൊക്കെ വരുന്നത് അതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫാമിലിക്കെതിരെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? നമ്മളെങ്ങനെ പ്രതികരിക്കും? സ്വന്തം അമ്മയ്ക്കും പെങ്ങൾക്കും ഭാര്യയ്ക്കെതിരെ അപ്പനെതിരെയൊക്കെ ഒരു പ്രശ്നം വന്നാൽ നമ്മളെങ്ങനെ പ്രതികരിക്കും? അപ്പോൾ എന്നെ വിശ്വസിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾക്ക് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എൻ്റെ അമ്മയൊക്കെ ഭയങ്കര, അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം എൻ്റെ അമ്മയും അപ്പനൊക്കെ സ്വന്തം മോളുടെ കല്യാണം നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തുടങ്ങി അവള് ജനിച്ചതിന് ശേഷം തുടങ്ങി അവര് സമ്പാദിക്കുന്ന പൈസ ഉണ്ട്. പിന്നെ ഞാൻ സിനിമയിൽ ഞാൻ അധ്വാനിച്ച പൈസയും കൂടി ചേർത്തിട്ടാണ് അവളുടെ കല്യാണം നടത്തിയത്. അപ്പോ അവർക്ക് എന്താ വേണ്ട, അപ്പനും അമ്മയൊക്കെ ഭയങ്കര വിഷമിച്ചിട്ട് അവർ രണ്ടു ദിവസമായിട്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അനീത്തിയും ഭാര്യയൊക്കെ, അനീതി ഇപ്പൊ ലണ്ടനിലാണ്, പക്ഷെ അവള് കഴിഞ്ഞ ദിവസം അവധിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പുറത്തൊക്കെ പോയി കറങ്ങണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു, പക്ഷെ അവൾക്ക് ആളുകളെ ഫേസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇവരുടെ വിഷമം കണ്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ഇതില് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജൂഡേട്ടന്, അതായത് അരവിന്ദേട്ടന് പൈസ തിരിച്ചു കൊടുത്ത ഡേറ്റ് 27 ജനുവരി 2020, ഇതാണ് ബാങ്കിന്റെ സ്റ്റേറ്റ്, ബാങ്കിലെ അതാണ് സ്റ്റേറ്റ്മെന്റ് ആണ്, നിങ്ങൾക്ക് ഇത് കാണാം. നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ എല്ലാവർക്കും വരും. രണ്ടാമത് അഞ്ജലിയുടെ കല്യാണം നടന്നത്, എന്റെ പെങ്ങളുടെ കല്യാണം നടന്നത് 18 ജനുവരി 2021. ഇത് തമ്മിൽ എത്ര നാളത്തെ വ്യത്യാസമുണ്ട്? ഒരു വർഷത്തെ വ്യത്യാസമുണ്ട്. അതായത് ജൂഡന്റെ പൈസ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ഏകദേശം 9 മാസം കഴിഞ്ഞിട്ടാണ് ആലോചന തന്നെ വന്നേക്കുന്നത്. ആലോചന വന്നേക്കുന്നത് 9 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഞാനങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് പോയിട്ട് പുള്ളിയുടെ പൈസ മേടിച്ചിട്ട് പോയിട്ട് ഞാൻ കല്യാണം നടത്തി. അങ്ങനെ എന്തെങ്കിലും മിഷൻ ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ഇത് അത് ആ ആ ഡോക്യുമെന്റ് അനീത്തിയുടെ കല്യാണം നടന്നതിന്റെ ഡോക്യുമെന്റ് ഉണ്ട്. പിന്നെ അന്ന് സോഷ്യൽ മീഡിയയിൽ കല്യാണം നടത്തി എന്ന് പറഞ്ഞിട്ടാണ് ഡേറ്റ്. ഇതെല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാം, ഒരു കള്ളത്തരം ഉള്ള ഒരു ചേട്ടനുള്ള രീതിയിൽ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ പെങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതികരിക്കാം അല്ലേ? നിങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ പ്രതികരിക്കുക? സ്വന്തം പെങ്ങൾക്ക്
അത് ഞാൻ മാക്സിമം അതെന്റെ കോട്ടെ മിണ്ടാവിടുന്നത് തീരും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പക്ഷെ അത് ഫാമിലിനെ ബാധിക്കണമെന്ന് കണ്ടു കഴിഞ്ഞപ്പോ എനിക്കും അത് റെസ്പോണ്ട് ചെയ്യണം തോന്നുന്നതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ ഇഷ്യൂ, ഈ പറഞ്ഞ ഇഷ്യൂ നമ്മളിത് ചർച്ച ചെയ്ത് 2019 മൂന്ന് വർഷം മുമ്പ് ഇത് ചർച്ച ചെയ്ത് സംഘടനകൾ വഴി ഇത് ചർച്ച ചെയ്ത് കോംപ്രമൈസ് ആക്കി കൈയെടുത്ത് പിരിഞ്ഞ സംഭവമാണ്. അത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പുള്ളിക്ക് അപ്പൊ തന്നെ പറയായിരുന്നു ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ പ്രതികരിക്കാം, അയ്യോ ഇങ്ങനെയൊക്കെ പഠിച്ചു എന്നൊക്കെ പറയണത് പുള്ളിക്ക് അന്ന് തന്നെ പറയായിരുന്നു. പക്ഷെ ഇത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇത് തികച്ചും ഒരു അതായത് പുള്ളിക്ക് ഒരു സക്സസ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറയാം പുള്ളിയുടെ പടം അടിപൊളിയാണ്, ഞാൻ ഭയങ്കര ഫാനാണ് പുള്ളിയുടെ പടത്തിന്റെ. ഇപ്പൊ 2018 പടം അടിപൊളി പടമാണ്, എനിക്ക് വേണ്ടപ്പെട്ട കുറെ ആൾക്കാരെ പടത്തിലുണ്ട്. പുള്ളി അടിപൊളിയായിട്ട് മനോഹരമായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് പോയി കണ്ട സിനിമ മനോഹരമായിട്ടാണ് മേക്ക് ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ സക്സസ് വേറൊരാളുടെ ജീവിതത്തിന് വഴി മുടക്കാനായിട്ട് അയാളെ അയാളുടെ ലൈഫിനെ മോശമായിട്ട് ചിത്രീകരിക്കാനായിട്ട് ദുരുപയോഗം ചെയ്തു. അത് ഭയങ്കര എനിക്ക് പുള്ളിയോട് ദേഷ്യമുണ്ട്, എനിക്ക് പുള്ളിയോട് സങ്കടമാണ്. പുള്ളി ആ സക്സസ് മര്യാദക്ക് എൻജോയ് ചെയ്യുകയാണ് വേണ്ടത്. 2018 എന്ന് പറഞ്ഞ സിനിമ ഇത്രയും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് ബ്രില്യൻ്റ് ആയിട്ട് മേക്ക് ചെയ്തിട്ട് മറ്റുള്ളൊരാളുടെ ലൈഫിൽ അല്ലെങ്കിൽ എന്റെ ഫ്യൂച്ചറിനെ അത് ബാധിക്കും പുള്ളി പറയുമ്പോൾ. അപ്പൊ ഞാൻ പ്രതികരിക്കാതിരുന്നപ്പോ എല്ലാവരും വിചാരിച്ചത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടാണ്. ഇപ്പൊ എന്നെ വെച്ച പടം ചെയ്യാതിരിക്കുന്ന പ്രൊഡ്യൂസർമാര് അവർക്ക് എന്ത് വിചാരിക്കും, ഇങ്ങനെ ഒരു കള്ളൻ അങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ, ഇങ്ങനെ പൈസ മേടിച്ച് പറ്റിക്കണവൻ ഒരു മനുഷ്യത്വം ഇല്ലാത്തവൻ അങ്ങനെയൊക്കെയല്ല അവർ ചിന്തിക്കുക. അതെന്റെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് പുള്ളിയോട് യാതൊരു ദേഷ്യമില്ല, അത് എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ അത് കോംപ്രമൈസ് ചെയ്ത കാര്യമൊക്കെ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത് തികച്ചും വ്യക്തിഹത്യ എന്ന് പറയണം. കാരണം ഒരാൾക്ക് സക്സസ് ഉണ്ടായാലും അയാൾ പറയണത് കേൾക്കാനായിട്ട് എല്ലാവരും ഉണ്ടാവും. അയാൾ പറയണത് ശരിയാണെന്ന് പറയാം. എന്റെ ഇൻസ്റ്റാഗ്രാം ഇതിന്റെ ഓരോ ഒരു IMC ഒരു ഫോട്ടോ ഉണ്ട്, അത് അന്ന് ഇട്ടുന്ന 50 കമന്റ് മാത്രം ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ നോക്കുമ്പോ 300 കമന്റിന്റെ അടുത്തുണ്ട്. അതെല്ലാം തെറി തന്നെ, ഫുള്ള് തെറി. പക്ഷെ എനിക്ക് കുഴപ്പമില്ലല്ലോ, എന്നെ വിളിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. കാരണം ഇഷ്ടംപോലെ തെറി പറഞ്ഞും കേട്ടൊക്കെ വളർന്ന ഒരാളാണ് ഞാൻ, നോ പ്രോബ്ലം, ഐ ഡോണ്ട് കെയർ. പിന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഇതിനകത്ത് ജൂലേട്ടൻ വേ നഹാസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു പുതിയ പടത്തിൻ്റെ RDX എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഡയറക്ടറിൻ്റെ പേര് വിളിച്ചിട്ടു. പുള്ളി തന്നെ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത് അതായത് ഒരു ഡയറക്ടർ ആവണമെന്ന് എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ആ ഡയറക്ടർ ആവുക, എത്ര വർഷം കഷ്ടപ്പെടണം, എത്ര ആൾക്കാരുടെ അടുത്ത് കഥ പറയണം, എത്ര നാൾ അസിസ്റ്റൻറ്റും അസോസിയേറ്റ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടാണ് അയാളെത്താം. പുള്ളി പറഞ്ഞേക്കട പുള്ളി അങ്ങനെ അതിനകത്ത് പറയുന്നുണ്ട്, അങ്ങനെയാണല്ലോ നമ്മൾ ഒരു ഡയറക്ടർ ആവാം. പുള്ളിക്ക് അത്രയ്ക്ക് ആ ഡയറക്ടറോട് റെസ്പെക്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ ഡയറക്ടറിനെ കൂടി ബാധിക്കുന്ന കാര്യമാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. ശാപം, പുള്ളിയുടെ ശാപം കൊണ്ടാണ് ആ സിനിമ നടക്കാറുന്നത്. ഒരു ഇത്രയും വലിയ സിനിമ ചെയ്ത ഒരു ഡയറക്ടർ വളർന്നു കൊടുക്കുന്ന ഒരു ഡയറക്ടറിന്റെ പേര് വലിച്ചിടുക എന്ന് പറഞ്ഞാൽ അവന്റെ ലൈഫിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ അവന്റെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമാണ്. എനിക്കപ്പോഴും ജൂഡനോട് ദേഷ്യമില്ല, എനിക്ക് വിഷമമാണ് പുള്ളി ചെയ്തു. ഞാൻ എൻ്റെ ഒരു ബിഗ് ബ്രദറിനെ പോലെ കണ്ടുകൊണ്ടിരുന്ന ഒരു ആദ്യം ഞാൻ ഫാനായിരുന്നു പുള്ളിയുടെ, ഇപ്പോഴും ഫാൻ തന്നെയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പുള്ളി ആ ഡയറക്ടറിന്റെ എന്നെ പറഞ്ഞോട്ടെ ഒരു അപ്കമിങ് ഡയറക്ടറിനെ പറ്റി അത്രയ്ക്കും ഡയറക്ടറിനോട് സ്നേഹമുള്ള ആളാണെങ്കിൽ പുള്ളി ഒരിക്കലും പറയരുത് അവന്റെ പേര് അതിനകത്തേക്ക് വലിച്ചിട്ടരുത്. ഭയങ്കര മോശം കാര്യമാണ് അതൊക്കെ, അത് വിഷമമുള്ള കാര്യമാണ് അതൊക്കെ. പിന്നെ എനിക്ക് യോഗ്യത ഇല്ല, കഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് വീഡിയോയിലുണ്ട്, ഇതൊക്കെ ഉള്ള കാര്യമാണ്. ശരിയായിരിക്കാം, എനിക്ക് യോഗ്യത ഉണ്ടാവില്ലായിരിക്കും, കഴിവുണ്ടാവില്ലായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ ഫോളോ ചെയ്തിട്ട് വന്നതാണ്, എനിക്ക് അത് മാത്രം മതി. എൻ്റെ സ്വപ്നങ്ങളെ ഞാൻ ഇനിയും ഫോളോ ചെയ്യും. എൻ്റെ യോഗ്യത നിർണ്ണയിക്കാനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റും, പുള്ളിക്ക് പറ്റും, പറ്റില്ല. നമ്മുടെ യോഗ്യത തീരുമാനിക്കാനായിട്ട് ലോകത്ത് ആർക്കും പറ്റില്ല. നമ്മൾ കഴിവ് വേണമെന്നോ പറയുന്നു, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കുക. യോഗ്യത നിർണ്ണയിക്കാനായിട്ട് ലോകത്ത് ആരുമില്ല, നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കുക. നമ്മുടെ
പുള്ളിയാണോ നമ്മുടെ എല്ലാവരുടെയും യോഗ്യത മീറ്റർ? അല്ല, ഒരിക്കലും അല്ല. പുള്ളി അങ്ങനെ പറയരുതായിരുന്നു. ഇത്രയും നല്ല ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങനെ പറയരുത്, അത് ഭയങ്കര മോശമാണ്. ഞാൻ പുള്ളി പറഞ്ഞ കാര്യങ്ങള് അത് എനിക്ക് അപ്പോഴും പുള്ളി ദേഷ്യമില്ല, വിഷമമാണ്. ഒരു ബ്രദർ ഇങ്ങനെ ഒരു അനിയനോട് ചെയ്യുന്ന അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മള് അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയായിരുന്നു ഇത് കുടുംബത്തിനെയൊക്കെ അതിനകത്തേക്ക് വലിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അൺസഹിക്കബിൾ എന്നൊക്കെ പറയില്ലേ, സഹിക്കാൻ പറ്റാത്ത അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, പെല്ലിശ്ശേരി ഇല്ലെങ്കിൽ, അതായത് ലിജോ ചേട്ടൻ ഇല്ലെങ്കിൽ പെപ്പയ്ക്ക് ജീവിക്കാനുള്ള വകുപ്പ് പോലും കൊടുക്കണ്ട എന്ന് പറഞ്ഞത്. അതായത് ഞാൻ സുഹൃത്തുക്കളെ നിങ്ങളത് ചോദിക്കട്ടെ, ഈ ലോകത്തുള്ള ഏത് സ്റ്റാർ ആണെങ്കിലും ഏത് ഫിലിം മേക്കർ ആണെങ്കിലും ആരെങ്കിലൊക്കെ സഹായം അവസരം കൊടുത്തിട്ടല്ലേ ജൂഡേട്ടൻ എങ്ങനെ വന്നെങ്ങനെ തന്നെ പൊട്ടി മുറിച്ചിട്ടുണ്ടായത്? അല്ല, പുള്ളിക്കും ഒരു പ്രൊഡ്യൂസർ അവസരം കൊടുത്തിട്ടാണ് വന്നേക്കുന്നത്. എനിക്ക് ലിജോ ചേട്ടൻ അവസരം തന്നു, അതുപോലെ എത്രയോ എത്രയോ ആൾക്കാരുണ്ട് അവസരം, എല്ലാവരും അവസരം കിട്ടിയിട്ടല്ലേ, ആരെങ്കിലൊക്കെ അവസരം കൊടുത്തിട്ടാണ് വന്നേക്കുന്നത്. അതൊക്കെ എന്തും ഇത്രയും വലിയ പടങ്ങൾ ചെയ്യുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്, ഭയങ്കര മോശമാണ് അതൊക്കെ. പിന്നെ യഥാർത്ഥ നായകൻ ഒളിച്ചിരിക്കുകയാണ്. ഞാൻ എന്താ പുലിയ കടിക്കാനായിട്ട്, പുലി മാണ്ടാനായിട്ട് ഒളിച്ചിരിക്കുക കടിച്ച് പറക്കാനായിട്ട്? എനിക്കറിയാമെന്നുള്ള എല്ലാം അറിയണ ആൾക്കാർക്കൊക്കെ അറിയാം ഞാൻ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഈ പുലിയും കരടിയൊക്കെയാണ് ഒളിഞ്ഞിരുന്ന് കടിക്കുള്ളൂ. ഇത് നമ്മൾ നേരിട്ട് പറയണത് നേരിട്ട് പറയും. ഞാൻ ആദ്യം വിചാരിച്ചത് പുള്ളിയുടെ അടുത്ത് നേരിട്ട് പോയി സംസാരിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ പിന്നെ വേണ്ട, പിന്നെ വെറുതെ പിന്നെ നമ്മള് നമ്മുടെ തന്നെ പല്ലിന്റെ ഇട കുത്തി നാട്ടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇതിനകത്ത് കുറെ പ്രാവശ്യം പറയണ്ട ഇങ്ങനെ 18 ദിവസം മുമ്പാണ് മാറിയ മാറിയ മാറിയത്. ഇതിന്റെ എഗ്രിമെന്റ് ഉണ്ട്, ഈ പടത്തിന്റെ എഗ്രിമെന്റ് നിങ്ങൾക്ക് ഇതെല്ലാം പരിശോധിക്കട്ടെ, ഞാൻ വെറുതെ പറയണതല്ല. ഇത് ജൂഡേട്ടൻ അയച്ച എഗ്രിമെന്റ് ആണ്, എന്റെ ബിഗ് ബ്രദർ അയച്ച എഗ്രിമെന്റ് ആണ്. അതിനകത്ത് നോക്ക്, ഇതിനകത്ത് ഡേറ്റ് ഇല്ല. അപ്പൊ നമ്മൾ ഈ കഥ ചർച്ച കഥ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഇഷ്ടമായി. പിന്നെ നോക്കുമ്പോ ജൂഡേട്ടൻ അടിപൊളി ആളാണ്, പുള്ളിയാണ് കോ പ്രൊഡ്യൂസർ. അപ്പോ നമ്മള് ഓക്കെ പടം എന്തായാലും അടിപൊളി നമ്മൾ വിചാരിച്ചു. അപ്പൊ ഇതിനകത്ത് ഡേറ്റ് ഇല്ല, ഡേറ്റ് ഇല്ലാത്ത എഗ്രിമെന്റ് ആണ് സൈൻ ചെയ്യിപ്പിച്ചേക്കുന്നത്. അപ്പൊ അവരന്ന് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഡേറ്റ് തീരുമാനിക്കാം, അതനുസരിച്ച് നമുക്ക് ഓക്കെ. അങ്ങനെ അജഗജാന്തരത്തിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്താണ് ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് എന്റെ അടുത്തേക്ക് വരുന്നത്. ഞാൻ ഈ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു, ഈ ഷൂട്ടിന്റെ ഇടയിൽ ഞാൻ വായിച്ചു. അതിന്റെ ഇടയിൽ തന്നെയാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്, കാസ്റ്റിംഗുകളുടെ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് സെക്കൻഡ് ഹാഫില് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടായി. ഞാനത് പറഞ്ഞു, അത് പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിയുടെ പ്രതികരണം പ്ലേ ചെയ്തുള്ള മറ്റേ ഒരു ഇത് കാണിച്ചു, വളരെ മോശമായിട്ടുള്ള പ്രതികരണമാണ്. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ ഞാൻ പിന്നെ വിചാരിച്ചു ഇത് ചെയ്യണ്ടേ, ഇതിനായിട്ട് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ മോശമാവും എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറിയത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ടല്ല. അസഭ്യം പറഞ്ഞു, അതെന്തായിക്കോട്ടെ, അതൊക്കെ നമുക്ക് ക്ഷമിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എന്റെ ഏറ്റവും ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞതൊക്കെ, എനിക്ക് ആദ്യമുള്ള പ്രശ്നം എന്റെ പെങ്ങളെ പറ്റി, പെങ്ങളെ കല്യാണം പുള്ളിയുടെ കാശിനാണ് മേടിച്ച് നടത്തി എന്ന് പറഞ്ഞത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. നമ്മൾക്ക് നമ്മുടെ ഫാമിലിക്ക് കോമൺ ആയിട്ട് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പ്രതികരിക്കില്ലേ? എല്ലാവരും പ്രതികരിക്കില്ലേ? നിങ്ങൾ നിൽക്കുന്ന എല്ലാവരും പ്രതികരിക്കില്ലേ? സ്വന്തം അമ്മയ്ക്കും അപ്പനും നാണക്കേട് ഉണ്ടാക്കുന്ന പ്രസ്താവന ഒരാൾ ഇറക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ സ്വന്തം പെങ്ങളെ നാണം കെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കില്ലേ? സത്യാവസ്ഥ ഈ പേപ്പറുകളിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ കോപ്പികൾ തരും, ഇത് നിങ്ങളെല്ലാവരും പരിശോധിക്കണം. കാരണം പുള്ളി നടത്തിയത് വ്യക്തിഹത്യയാണ്, വ്യക്തിഹത്യ. സക്സസ് ദുരുപയോഗം ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ. ഒരിക്കലും അങ്ങനെ അതിന്റെ വസ്തുത പരിശോധിക്കണം. രണ്ട് കുറെ ആളുകൾ ഇങ്ങനെ, ഞാൻ അവരൊന്നും പറയില്ല, കാരണം
എങ്ങനെയാണോ റിയാക്ട് ചെയ്യും, ആർക്കുവേണമെങ്കിലും എങ്ങനെയാണോ റിയാക്ട് ചെയ്യും. പക്ഷെ അതിന്റെ ഇപ്പൊ നമ്മൾ ഒരാളെ കുറ്റവാളി എന്ന് പറയുമ്പോ ആ കുറ്റവാളിക്ക് എന്താണ് പറയാനുള്ളതും കൂടി കേൾക്കാനുള്ളൊരു ക്ഷമ എല്ലാവർക്കും ഉണ്ടാവണം ലൈഫിൽ. കാരണം അയാള് എന്താണ് ചെയ്തേക്കണെന്ന് അറിയണോടോ. ചിലപ്പോ അയാളായിരിക്കും ചിലപ്പോ നമ്മുടെ വേണ്ടപ്പെട്ട അയാളെ കൊന്നേക്കണത്, പക്ഷെ അയാളെ എന്തിനാണ് അത് കൊന്നേക്കണത്, എന്താണ് റീസൺ കൂടി വെറുതെ നമ്മൾ അറിയണം. അതറിയാനുള്ള ഒരു ക്ഷമ നമ്മളുണ്ടാവണം. എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത്, എനിക്ക് ജൂഡിയാട്ടന്റെ അടുത്ത് ഒരു ദേഷ്യവും ഒന്നുമില്ല, വിഷമമുണ്ട്, ഭയങ്കര വിഷമമുണ്ട്, ഭയങ്കര സങ്കടമുണ്ട്. പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല.